चंद्रयान मूंद विजय तुम्हारे चंद्र ने हिंदू राष्ट्रीय प्रख्यापी आवश्यप महासभा स्वामी चक्रवाणी महाराज देश के प्रधानमंत्री माननीय श्री नरेंद्र मोदी जी को बहुत बहुत धन्यवाद मैं देता हूं कि उन्होंने जिस प्रकार से चंद्रयान थ्री जो चांद पर उतरा है उस स्थान का नाम शिव शक्ति पॉइंट रखा है और इसकी घोषणा किया है लेकिन इसी के साथ मैं चाहता हूं कि इसके पहले के कोई और विचारधारा के लोग इसके और देशों के लोग वहां पे जा करके वहाँ का हिंद ना बना इसलिए, चांद को हिंदू राष्ट्र के रूप में घोषित किया जाए संसद से प्रस्ताव पास करके और वहां की राजधानी शिव शक्ति पॉइंट को बनाया जाए मत मत राज्य अवकाशवाद्याण ഹിന്ദു മഹാസഭ ദേശീയ അധ്യക്ഷൻ കൂടിയായ മഹാരാജ് പറഞ്ഞു ഇന്ത്യ പാർലമെന്റ് പ്രമേയം അവതരിപ്പിക്കണം എത്രയും പെട്ടെന്ന് ചന്ദ്രനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും ട്വിറ്റർ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ട് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണ വിജയത്തിലും അതിന്റെ ലാൻഡിംഗ് വിജയത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിക്കുന്നതും വീഡിയോയിൽ കാണാം ചന്ദ്രയാൻ മൂന്ന് ശിവശക്തി പോയിന്റിലിറങ്ങിയത് മികച്ച കാര്യമാണ് അതിനെ ചന്ദ്രന്റെ തലസ്ഥാനമായി വികസിപ്പിച്ചെടുക്കണം അതിനു മുൻപേ ചന്ദ്രനിൽ ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കണമെന്നും ചക്രപാണി മഹാരാജ് പറഞ്ഞു പാർലമെന്റിൽ ഇതിനുള്ള പ്രമേയം കൊണ്ടുവരണം അതിലൂടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തണം അങ്ങനെ ഒരു തീവ്രവാദിയും അവിടെ എത്താതെ തടയാനാകുമെന്നും മഹാരാജ് കുറിച്ചു ഇതാദ്യമായിട്ടല്ല മഹാരാജ് ഇത്തരം വിചിത്രമായ ആവശ്യങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചക്രപാണിയും അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയും ഗോമൂത്ര പാർട്ടി സംഘടിപ്പിച്ചിരുന്നു കോവിഡിന്റെ ആദ്യ തരംഗത്തിന്റെ സമയത്തായിരുന്നു ഇത് കേരളത്തെക്കുറിച്ചും മുൻപ് അപവാദ പ്രചാരണം മഹാരാജ് നടത്തിയിരുന്നു കേരളത്തിലെ പ്രളയ ദുരന്ത ബാധിതരെ ഒരിക്കലും സഹായിക്കരുത് അവർ ബീഫ് കഴിക്കുന്നവരാണെന്നും മഹാരാജ് അന്ന് പറഞ്ഞിരുന്നു ലോകരാജ്യങ്ങൾക്ക് പോലും പരിചിതമല്ലാത്ത ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിലാണ് ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ജീവനാധാരമായ കാര്യങ്ങൾ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത് ഇന്ത്യ പ്രധാനമായും അന്വേഷിക്കുന്നതും ഇക്കാര്യമാണ് മറ്റൊരു രാജ്യത്തിന്റെയും റോവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ കണ്ടെത്തുന്ന ഏതു വിഷയവും ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ചന്ദ്രയാൻ ടു ക്രാഷ് ലാന്റ് ചെയ്ത മേഖല തിരങ്ക പോയിന്റായും അറിയപ്പെടും അതിനു പുറമെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായും ഇന്ത്യയിൽ ആഘോഷിക്കും ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിന്റെ സൂചകമായിട്ടാണ് ഈ ദിനം എല്ലാ വർഷവും ആഘോഷിക്കുക